അടുത്ത വീഡിയോയിൽ നമ്മൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം നമുക്കൊരു സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് ചെയ്യാം. അപ്പോൾ ഒരു നമ്പറുണ്ട് 30, 30 എന്ന് പറഞ്ഞ സംഖ്യയുടെ സ്ക്വയർ. 30-ൻ്റെ സ്ക്വയർ എന്താണ്? 30-ൻ്റെ സ്ക്വയർ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്തൊന്നും നോക്കണ്ട. 3-ൻ്റെ സ്ക്വയർ ചെയ്യുക, 9. 0-ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര പൂജ്യം എണ്ണം? 2 പൂജ്യം എണ്ണം, ഇത്രയേ ഉള്ളൂ. ആ സിമ്പിളായിട്ട് 200-ൻ്റെ സ്ക്വയർ ചോദിച്ചു, എന്ത് ചെയ്യണം? 2-ൻ്റെ സ്ക്വയർ എത്ര? 4. 2 0-ൻ്റെ സ്ക്വയർ ആകുമ്പോൾ എത്ര പൂജ്യം വരുമെന്ന് ചിന്തിക്കുക, 4 പൂജ്യം വരുമെന്ന് ചിന്തിക്കുക. അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ചുമ്മാ എഴുതി ഗുണിച്ച് സമയം കളയണ്ട. അതായത് ഈ ചോദ്യമാണെങ്കിലോ 6 × 10⁻²⁵, ഇങ്ങനെയാണ് ചോദ്യം വരുന്നതെങ്കിൽ ആറിനും സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ 6 × 10⁻²⁵ ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. എന്ന് പറയുമ്പോൾ 6-നും സ്ക്വയർ വരണം, അതോടൊപ്പം 10⁻²⁵നും സ്ക്വയർ വരണം. അതുകൊണ്ട് 6-ൻ്റെ സ്ക്വയർ എത്ര? 36. ഇൻറ്റു 10⁻²⁵ × 2 കൂട്ട് ഗുണിക്കുമെന്നറിയാലോ. അങ്ങനെ 10⁻50 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെയാണ് സ്ക്വയർ ഓഫ് എ നമ്പർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്ക്വയർ ആണല്ലോ ഇത്, അല്ലേ? ഈ 30-ൻ്റെ സ്ക്വയർ ആണ് 900. ഈ 900-നെ വിളിക്കുന്ന മറ്റൊരു പേരെന്തോ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? അപ്പോൾ ഉത്തരത്തിനെ വിളിക്കുന്ന എന്തോ? പെർഫെക്റ്റ് സ്ക്വയർ. അതാണ്, ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈ കാണിച്ചിരിക്കുന്നതും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എന്ന് പറയുമ്പം ഒരു ചോദ്യം വന്നു, 2500 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2500 എവിടെ നിന്ന് ഉണ്ടാകുന്നു നോക്കണം. ഏതെങ്കിലും ഒരു സ്ക്വയറിൽ നിന്നാണോ ഉണ്ടാകുന്നതെന്ന് ആലോചിക്കണം. അതായത് നോക്കി 25 നോക്കണം ആദ്യം. 25 എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? 5 നിന്ന്. ഈ 2 പൂജ്യത്തിൻ്റെ എത്ര പൂജ്യമാണ്? 50 എന്ന് പറയുമ്പോൾ 50 × 50 2500. അതുകൊണ്ട് 2500 എന്തെന്ന് വിളിക്കാം? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാം. അപ്പം ചില ചോദ്യങ്ങൾ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ അതും കണ്ടുപിടിക്കാൻ പഠിക്കണം. ഇപ്പം 36 എഴുതി, 3 പൂജ്യം വന്നു. അതാണ്ട് ഈ 3 പൂജ്യം കണ്ട ഉടനെ പറയണം എന്താണ്? നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. എന്താണ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ? അതെന്തായിരിക്കത്തില്ല, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ഒന്നെങ്കിൽ 2 പൂജ്യം 4 പൂജ്യം ഒക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. ഇപ്പോൾ 1500 ഇതാ 2 പൂജ്യം വന്നു, അത് ഓക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ. പക്ഷേ 15-ന് സ്ക്വയർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതോടൊപ്പം വേറൊരു ചോദ്യം, 9 × 10⁻⁷ എന്ന് പറഞ്ഞ ചോദ്യം വന്നു. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. എന്താ? 10⁻⁷ ആണ് വന്ന്. 7 പൂജ്യം വന്നാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അടുത്ത ചോദ്യം നോക്കാം, 16 × 10⁻²⁴ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? നോക്ക്, 16-നൊരു സ്ക്വയർ ടേം ഉണ്ട്, 4, അതറിയാം. അതോടൊപ്പം 10⁻²⁴ ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത്? 10⁻½ എന്ന് പറയുമ്പോൾ 4 × 10⁻½ × 4 × 10⁻½ എന്നാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ സംഖ്യ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഇപ്പം എന്താണ്ട് 200 അതാണ്ട് 2000, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. എന്താ കാര്യം? 3 പൂജ്യം. പക്ഷേ 200 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എന്താ കാര്യം? 2. 200 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. 400 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ആണ്. എന്താ കാര്യം? 20 × 20 അതാണ്ട് 2 പൂജ്യം ആലോചിച്ചാൽ, 2 പൂജ്യം വന്നാൽ എന്തായാലും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 4-ന് പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ? ഉണ്ട്, 2. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റും, 200 പെർഫെക്റ്റ് സ്ക്വയർ അല്ല കേട്ടോ, 400 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇപ്പോൾ 0 നോക്കിയാലേ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് പറയാൻ പറ്റും. നമുക്ക് നോക്കാം ഫ്രാക്ഷൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഫ്രാക്ഷനാണ് 3/4, 3/4 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ ടേം. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കും? സ്ക്വയർ കണ്ടുപിടിക്കും. ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. ഇപ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 2 ടേം, ന്യൂമറേറ്ററിന് സ്ക്വയർ കൊടുക്കണം, അതോടൊപ്പം ഡിനോമിനേറ്ററിന് സ്ക്വയർ കൊടുക്കണം. 3-ൻ്റെ സ്ക്വയർ എത്ര? 9. 4-ൻ്റെ സ്ക്വയർ എത്ര? 16. അതുകൊണ്ട് ഇതാണ് ആൻസർ. ഇങ്ങനെയാണ് ഫ്രാക്ഷൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നത്? സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. എന്ന് പറയുമ്പോൾ 2/3 സ്ക്വയർ ചോദിച്ചു. എന്ത് ചെയ്യണം? 2-ൻ്റെ സ്ക്വയർ ചെയ്യണം, 3-ൻ്റെ സ്ക്വയർ ചെയ്യണം. 2-ൻ്റെ സ്ക്വയർ എത്ര? 4. 3-ൻ്റെ സ്ക്വയർ എത്ര? 9. സിമ്പിൾ. അതായത് 1/2 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഇത് മിക്സഡ് ഫ്രാക്ഷൻ, അതിനെ എന്താക്കണം? ഫ്രാക്ഷൻ ആക്കണം. എങ്ങനെ ആക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. 2 × 1 2 × 1 3 3/2 എന്ന് കിട്ടും. ഇത് 3/2 ആ 3/2 സ്ക്വയർ. 3-ൻ്റെ സ്ക്വയറും ചെയ്യണം, അതോടൊപ്പം 2-ൻ്റെ സ്ക്വയറും ചെയ്യണം. 3-ൻ്റെ സ്ക്വയർ 9, 2-ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രാക്ഷൻ സ്ക്വയർ ചെയ്യുന്നത്. ഇനി അടുത്ത ഡെസിമൽ ടേംസിൻ്റെ സ്ക്വയർ ആണ്. ഡെസിമൽ സംഖ്യ. ഇപ്പം 0.5 അതുകൊണ്ട് 0.5 എന്ത് കണ്ടുപിടിക്കും? പറഞ്ഞാൽ സ്ക്വയർ കണ്ടുപിടിക്കും. എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? 0.5 × 0.5 എന്നല്ലേ അർത്ഥം? ഒന്നെങ്കിൽ ആദ്യമേ പോയിന്റ് കളഞ്ഞു തുടങ്ങി. പോയിന്റ് കളയുമ്പോൾ സംഖ്യ എന്തോ? 5 × 5 ചിന്തിക്കുക. എന്ന് പറയുമ്പോൾ 25. എന്നിട്ട് എത്ര സ്ഥാനം പോയിന്റ് താണ്ട? ഇതിൽ നിന്ന് എത്ര സ്ഥാനത്തോട്ട് വരും? 2 സ്ഥാനം. ഇപ്പോൾ ഇവിടെ 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ എന്ത് കിട്ടും ഉത്തരം? 0.25. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എങ്ങനെ ചെയ്യാം? 0.5 സ്ക്വയർ ചെയ്യാൻ വേണ്ടി 0.5 × 0.5 ആണെന്ന് അറിയാം. എങ്ങനെ ഈ 0.5 ഉണ്ടാകുന്നത്? 5/10 അല്ലയോ? ഒന്ന് ആലോചിച്ചൊക്കെ 10 കൊണ്ട് ഹരിക്കുമ്പോഴാണ് പോയിന്റ് ഇങ്ങോട്ട് വേറെ ഇതാവുന്നത്. എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇതിന് പകരമായിട്ട് എന്ത് എഴുതാം? 5/10 എന്ന് പറയുമ്പോൾ 5×5 25. 10×10 100. ഇനി എന്ത് ചെയ്യാം? ഈ ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് എടുത്ത് ഗുണിച്ചാൽ പോരെ?
ടു ഫൈവ് കണ്ട ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഡെസിമൽ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തൊരു ഡെസിമൽ സ്ക്വയർ നോക്കാം. 1.2 ദ ഹോൾ സ്ക്വയർ ചോദിച്ചു. എന്താ ചെയ്യേണ്ടത്? 1.2 × 1.2 അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 12 × 12 ചെയ്യണം. 12 × 12 എത്ര? 144 ഉത്തരം. എന്നിട്ട് എത്ര സ്ഥാനം അകത്തോട്ട് വരിടേണ്ട? 1, ഇവിടുത്തെ 2 എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥാനം ദാ ഇവിടുന്ന് കയറി ഇവിടെയാണ്. അപ്പോൾ ഉത്തരം എന്താ? 1.44 എന്ന് ഉത്തരം കിട്ടും. അടുത്തൊരു ചോദ്യം നോക്കാം. 0.013 സ്ക്വയർ എന്നാണ് ചോദ്യം വന്നേക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ട് വട്ടം കൂടിക്കണം. ഏതാണ് ഇപ്പോൾ 0.013 × 0.013 ഗുണിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം ഏതൊക്കെ തമ്മിൽ ഗുണിക്കണം? 13 ഉം 13 ഉം കൂടെ ഗുണിച്ചാൽ പോരെ. 13 ഉം 13 ഉം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, 13 ഉം 13 ഉം കൂടെ ഗുണിച്ചാലുള്ള ഉത്തരം നോക്കാം, 169 ആണ്. ഇനി എത്ര സ്ഥാനം മാറ്റി കുത്തരം? അതാണ് ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 3. അതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ 3 സ്ഥാനം, ഇവിടുന്നും 3. മൊത്തത്തിൽ എത്ര സ്ഥാനം? 6 സ്ഥാനം. പക്ഷേ ഇവിടെ കൊടുക്കാൻ എത്ര സ്ഥാനമേ ഉള്ളൂ? അതിൻ്റെ ഇവിടെ നിന്ന് ചാടി വന്നു കഴിഞ്ഞാൽ 3 സ്ഥാനമേ ഉള്ളൂ. ബാക്കി 3 സ്ഥാനം നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി 3 0 കൊടുത്തു. എന്നിട്ട് ഇതാ ഡെസിമൽ പോയിന്റ് കൊടുത്തു. അപ്പോൾ ഉത്തരം എന്തുവാണ്? 0.00016 9 ആണ് ഉത്തരം. ഇവിടെ ആകെ 3 സ്ഥാനമേ ഉള്ളായിരുന്നു. മൊത്തത്തിൽ 6 സ്ഥാനം കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്തും കൂടെ കൊടുത്തു? ഒരു 3 0 കൂടെ കൊടുത്തിട്ട് ഇതാ ഇവിടെ ഡെസിമൽ പോയിന്റ് കൊടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. രണ്ട് സ്ക്വയർ ടേം തമ്മിൽ ഗുണിക്കാൻ പോകും. അപ്പോൾ 5² × 4² ചോദിച്ചേക്കുന്നു. എന്താ ചോദ്യം? 5² × 4² ഒരിക്കലും എന്താ ഇങ്ങനെ ഗുണിച്ചേക്കില്ല. 25 × 16 എന്ന രീതിയിൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്കറിയാം 5² × 4² നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5 × 4 × 4 അല്ലേ സംഭവം. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 5നെയും 4നെയും ചേർത്ത് എഴുതിക്കൂടെ? ഇങ്ങനെ ഓർഡർ തെറ്റിച്ചുകൂടെ? ഇങ്ങനെ 5 × 4 ഇങ്ങനെ എഴുതിക്കൂടെ? 5 × 4 എന്തുവാ? 20 × ഇതും എന്തുവാ? 20 ഇത് തമ്മിൽ ഗുണിക്കാൻ നിങ്ങൾക്ക് അറിയാം. നേരത്തെ പഠിപ്പിച്ചു 2 2 കൂടെ 4, 2 0 കൂടെ ഇട്ട് കൊടുത്താൽ പോരെ. എന്ന് പറയുമ്പോൾ ഉത്തരം എന്തോ? 400 എന്ന് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ചുമ്മാതെ ഇതുപോലെ ചെയ്ത് സമയങ്ങളെയല്ലേ. ഈ രണ്ട് സ്ക്വയർ ടേം തമ്മിൽ ഗുണിക്കുന്ന എങ്ങനെയാണ്? അത് ഇങ്ങനെ എഴുതും, 5 × 8 × 5 × 8 എന്ന് എഴുതും. അപ്പോൾ ഉത്തരം എന്തോ? 5 × 8 അതെ 40. 40 × 40 എന്ന് എഴുതും. 40 × 40 ഇത്ര 16 2 0 ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അതുപോലെ മറ്റു വേണം, 1.5² × 0.2² എന്ന് പറയുമ്പോൾ എൻ്റെ ഉത്തരം എന്താ? 1.5 × 0.2 × 1.5 × 0.2 എന്ന് കിട്ടും. ഇപ്പോൾ 1.5 × 0.2 എത്ര? ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതിൻ്റെ ഉത്തരം എങ്ങനെ ചിന്തിക്കുന്നത്? 15 × 2 ഇതും അത് തന്നെയാണ്, 15 × 2 പോയിൻ്റ് നമുക്ക് പിന്നെ ഗുണിച്ചു നോക്കാം. പോയിൻ്റ് പിന്നെ ഇട്ടാൽ മതി. 15 × 2 കൂടെ എന്താ കിട്ടുന്നത്? 30. എത്ര സ്ഥാനം? ഇവിടുത്തെ ഒരു സ്ഥാനം, ഇവിടുത്തെ ഒരു, മൊത്തത്തിൽ 2 സ്ഥാനം എന്ന് പറയുമ്പോൾ ഉത്തരം എന്താ? 0.3. 0.3 × 0.30. 0.3 × 0.3 എത്ര? 9. പിന്നെ എത്ര സ്ഥാനം? ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം, 2 സ്ഥാനം മാറ്റി ഉത്തരം എന്ന് പറയുമ്പോൾ 0.09 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും കേട്ടോ. അപ്പം 1.5 × 0.2 എങ്ങനെ ചെയ്തു? 15 × 2 എടുത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ 30 കിട്ടി. എന്ന് പറഞ്ഞാൽ എത്ര സ്ഥാനം മാറ്റണം? ഇവിടുത്തെ ഒരു സ്ഥാനവും ഇവിടുത്തെ ഒരു സ്ഥാനം, മൊത്തത്തിൽ 2 സ്ഥാനം ഈ 30 ഇട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇവിടെ എത്തും. 0.30. ഇപ്പോൾ നമുക്കറിയാം 0.20 ഒക്കെ എന്തോ അർത്ഥം, 0.2 മാത്രമേ ഉള്ളൂ. ഈ സീറോയ്ക്ക് വില ഇല്ല കേട്ടോ. ഈ കിടക്കുന്ന ഇപ്പം 5 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 5.00000 ഇട്ടാലും ഒരു കാര്യമില്ല. എൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? 5 തന്നെ ആയിരിക്കും. അതുപോലെയാണ് ഇതാണ് ഈ കണക്കിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു കാര്യം പറയാൻ പോവാണ്, സ്ക്വയർ റൂട്ടിനെ. നമുക്കറിയാം 13 × 13 നമ്മൾ എന്തെന്ന് എഴുതും? 13ൻ്റെ സ്ക്വയർ എന്ന് എഴുതും, അല്ലെങ്കിൽ 169 എന്ന് എഴുതും. തിരിച്ച് ഈ 169 എന്താണ് 13? അത് ഇങ്ങനെ പറയും, 169 ഇതെന്തോന്നാണ് റൂട്ട്, സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം? 13 പറയണം. അപ്പോൾ √169 എന്തുവാണ്? 13 എന്ന് കിട്ടും. അതാണ് √100 എന്ത് കിട്ടും? √100 എങ്ങനെയാണ് കിട്ടുന്നത്? ഈ 100 പറയുന്ന സംഖ്യയുടെ സ്ക്വയേഴ്സ് ഏതാണെന്ന് ആലോചിക്കുക. 10ൻ്റെ സ്ക്വയറാണ് 100. അപ്പം √100 എന്താണ്? 1 10 എടുക്കുക. അപ്പോൾ √100 എത്രയാണ്? വെറും 10 കിട്ടും. എനിക്ക് √1/4 ചോദിച്ചു. √1/4 വരുമ്പോൾ ഫ്രാക്ഷനാണ്. ഇപ്പോൾ √1/4 എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ കൊടുക്കണം റൂട്ട്? √1 കൊടുക്കുക, √4 കൊടുക്കുക. എപ്പോഴും ഓർത്തിരിക്കുക, √1 എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും കേട്ടോ. √1 എത്രയായിരിക്കും? 1. അപ്പോൾ √1 ഉത്തരം കിട്ടി 1. ഇനി √4 എവിടെയാണ്? ഇപ്പോൾ 4 ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് ആലോചിക്കണം. 2 × 2 = 4 എന്ന് പറയുമ്പോൾ 2² = 4 എന്ന് പറയുമ്പോൾ √4 എത്രയായിരിക്കും? 2 ആയിരിക്കും എന്ന് പറയുമ്പോൾ √4 എത്രയായിരിക്കും? 2. അപ്പോൾ ഉത്തരം എന്തോ? 1/2 എന്ന് ഉത്തരം കിട്ടും. അതാണെങ്കിൽ √0.01 വന്നു. അതിനെ എങ്ങനെ എഴുതണം? ആദ്യം തന്നെ ആലോചിക്കണം, ഈ 0.01 എവിടെ നിന്നാണ് ഉണ്ടായത്? ഇതാ റൂട്ട് അതുപോലെ എഴുതി. 0.01 1/100 അല്ലയോ 0.01. അപ്പോൾ 0.01 എങ്ങനെ എഴുതാം? 1/100. ഇനി എങ്ങനെ എഴുതും? √1 ചെയ്യണം,
അതപ്പോൾ റൂട്ട് ഹൺഡ്രഡും ചെയ്യണം. റൂട്ട് വൺ എത്രയാണ്? ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ, റൂട്ട് വൺ വെറും വൺ, ഹൺഡ്രഡിൻ്റെ റൂട്ട് എത്രയാണ്? പത്ത്. ഉത്തരം എന്താ? 1/10 എന്ന ഉത്തരം കിട്ടും. ഇതുപോലത്തെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഞാനൊരു വീഡിയോ ട്രിക്കായിട്ട് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാത്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.